നമ്മളിപ്പം കിട്ടിയ ഒരു ഞൊട്ടയാണ്, ഞാൻ അവനെ വിടുക, അവനൊക്കെ ജീവിച്ചു തരട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് വെച്ചമാർക്കും നമ്മുടെ പുതിരി വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇൻട്രോ ഒന്നും ഞാനല്ല എടുക്കുന്നില്ല, ഞാൻ അതേ രാവിലെ തന്നെ നേരത്തെ ചെയ്യാറെങ്കിൽ കാസ്റ്റിങ്ങിലോട്ടും കിടക്കുന്നുണ്ട്. കാരണം മീനൊക്കെ വെള്ളമൊക്കെ വരിഞ്ഞുകൊണ്ട് മീനിൻ്റെ സ്ട്രൈക്കൊക്കെ നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പം നമ്മൾ സമയം കളയേണ്ട, നമുക്ക് നേരെ വീടിട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ വരാൽ സ്മോൾ, ഇന്നത്തെ ഒരു സ്മോൾ വരാൽ. ഞാൻ വെച്ച് പോയെന്ന് കേട്ടോ, ചപ്പിനോട് ചേർന്ന് അവൻ അടിച്ച് പോയെന്ന് വിചാരിച്ചു. കിട്ടി, പ്ലെയർ എടുക്കണം, അടിച്ച് ചെണ്ണാക്കി കിറ്റി. അല്ലെങ്കിൽ സൈസ് വരാലായിരിക്കണം, അല്ലെങ്കിൽ സൈസ് വരാലാണെങ്കിൽ അവൻ പുറകേ വരും. അവനും ഏ അടിച്ചിട്ട് ഞാൻ പോകും, ഒരാടി വെച്ചിട്ട് കിട്ടിയില്ല, ഞാൻ അവൻ്റെ പാടിന് പോകും. അവിടെ ഉണ്ട് പക്ഷേ വേറെ പ്രൂവ് കിട്ട, ചിലപ്പോൾ ഉടക്കും. ഇത് വലിയ കുഴപ്പമില്ല, ഇതാകുമ്പോൾ ഇച്ചിരി അടിച്ചാൽ ചിലപ്പം ഹുക്കപ്പ് തന്നെ അങ്ങ് ആയിക്കോളും. വെള്ളയുണ്ട് കാട്ടിക്കയറാതെ വന്നേ. ആഹാ കിട്ടിയില്ല, നേരെ എടുക്കണേ നേരെ കോഴഞ്ചേരി പോവാണോ പറയാ. നല്ല പുതിയ സ്റ്റോക്ക് വേണ്ട, പഴയ സ്റ്റോക്ക് നോക്കാൻ പറയാ. പുതിയ സ്റ്റോക്ക് നീ കൈ വെച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ, വെറുതെ പൈസ കൊണ്ട് കളയാന്നേ ഉള്ളൂ. പുതിയ സ്റ്റോക്ക് എടുത്താൽ പഴയ സ്റ്റോക്ക് വല്ലതും ഉണ്ടോ നോക്കി തപ്പിയെടുത്ത അച്ഛൻ്റെ കാണും. നിനക്ക് എൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു ഞാൻ അതേ, പക്ഷേ നമുക്ക് ഇത്ര ഗ്രാമിക്കുള്ളിൽ എറിയാൻ പറ്റത്തില്ല, ഒരു അൾട്രാലൈറ്റ് പോലെ. അത് ഞാൻ 2.5 കിലോയുടെ ചെറുമീനെ അടിച്ച് പാറിച്ച് പൊക്കി എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി സ്റ്റിക്കേ, ഇത് ചൈന, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഷോ അതെ, അതിൻ്റെ എൻ്റെ ഒടിഞ്ഞു പോയി, അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഓടിക്കാം. ഞാൻ വലിയ ഫ്രോക്ക് എടുത്തിട്ട് അടിച്ച് കളഞ്ഞു, മണ്ടത്തരം കാണിച്ചോണ്ട. അടിപൊളി സ്റ്റിക്കായിരുന്നു, അതേലൊരു മീൻ പിടിച്ചാൽ മുടിഞ്ഞ ഫീലാണ് നമുക്ക്, വില്ലു പോലെ അങ്ങനെ നിൽക്കും അത്. പക്ഷെ അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ സ്റ്റിക്കൊക്കെ ഒന്ന് വളഞ്ഞ് നിൽക്കണം, എന്നാലേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അവസാനവൻ അടിച്ചു കേട്ടോ, അടിച്ചകത്ത് കയറി. ആ സൈഡ് ആണെങ്കിൽ ആ സൈഡിൽ എപ്പോഴും ഒരു വരാൽ നിൽക്കുന്ന, ആ ഒരു 1.5 കിലോ റേഞ്ച് മേളുണ്ട്. 1 കിലോ ഇല്ല, 1 കിലോ ഇല്ല, 1 കിലോയുടെ 1.5 കിലോ പ്ലസ് ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ രാവിലത്തെ ഫസ്റ്റ് വരുന്നത് നല്ല ജംഗാറ് സൈസ്, ജംഗാറ് സൈസ് വരും. ഞാൻ വായ നിൽക്കട്ടെ. ഇല്ലായിരുന്നു വാഴയ്ക്കൊക്കെ ഇടയ്ക്ക് എവിടെയും പോകുമ്പോൾ ചാലുകളിൽ നിന്ന്
അടിക്കുമ്പോൾ അതിപ്പം അത് അടിച്ചതിൻ്റെ അയ്യോ അടിച്ചായിരുന്നു. അടിച്ചായിരുന്നു അതിന് കിട്ടിയില്ല. അതെ അതെ ഉദ്ദേശിക്കുന്നവർക്ക് യാതൊരു പോക്കുമില്ല. ചെറുതായിരുന്നു വെട്ടം വരാ. നോക്കട്ടെ ചെറു പൊടി തീരെ പൊടി. നമ്മൾ ദൈപ്പം കിട്ടിയൊരു ഞൊട്ടയാണ്. ഞാൻ അവനെ വിടുക, അവനൊക്കെ ജീവിച്ച് തരട്ടെ. ഉണ്ടോ ലൈന് ഇതായത്? ആ ടൈറ്റ് ആവും. അല്ല ഇപ്പം മാറും, ഇപ്പം ആയിക്കോളും. ഞാൻ വലിയ ഫ്രോഗ് എടുത്ത് അങ്ങ് വരെ എറിഞ്ഞു, ഒന്ന് ആലോചിച്ചു അങ്ങ് വരെ. എന്നിട്ടോ ഒരെണ്ണം, കാരണം അങ്ങോട്ട് വലിയ ഫ്രോഗ് എറിഞ്ഞിട്ട് കാര്യമില്ല, അടിക്കത്തില്ല. ആ എന്താ അങ്ങനെ അടി, നമ്മളതേ വൈകുന്നേരം കൂടെ ഇറങ്ങിക്കൊണ്ട്. രാവിലെ നമുക്ക് ആ രണ്ട് മീൻ എല്ലാ വരെ നമുക്കൊന്നും അടിച്ചില്ല. അതേ വൈകുന്നേരം നമ്മളതേ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു കാട് പോലുണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ടൊന്ന് ക്രോസിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പം നമുക്ക് വീടിലോട്ട് കിടക്കാം. ഫസ്റ്റ് വരാൽ ഗൈസ്, ഫസ്റ്റ് വരാൽ അടിപൊളി. ഫസ്റ്റ് നേരെ തന്നെ ഫസ്റ്റ് വരാൽ നമ്മളെ കൊല്ലിയെടുക്കും. ഫസ്റ്റ് അടിക്ക് ഏറുന്ന തന്നെ ഫസ്റ്റ് വരാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ അത്യാവശ്യം നല്ലൊരു സൈസ് വരാലേ. നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് ഇതേ സൈഡിലായിരിക്കും. തുമ്പത്ത് വന്നപ്പോൾ അടിച്ചത്, നിങ്ങൾ ആ സ്ട്രൈക്ക് ഉണ്ട് തുമ്പം തോന്നപ്പോൾ, രസമായിരുന്നു കേട്ടോ. അൺഎക്സ്പെക്ടഡ് അടിയായി പോയി. പിന്നെ നമുക്ക് കൊല്ലിയിലോട്ടോ മാറ്റാം. ദേ നമ്മുടെ ഫ്രോഗ്. ഉയ്യോ അതെന്തോ പുളവല്ലേ ഇവിടെ പോണേ അല്ലേ? പൈസൊരു പുളവും പോകുന്നുണ്ട്. ഉണ്ടോ? പുളമല്ലേ? പോവും പിന്നെ. മറ്റോ പോന്നില്ല അമ്മച്ചി. നമ്മുടെ ഈ ഒരു സ്കൂട്ടിൽ നിന്ന് കയറുവാണ്. നമുക്കിപ്പോൾ ഒരു വരാൽ കിട്ടിയിരുന്നു വന്നപ്പോൾ തന്നെ. പിന്നീട് നമുക്കിവിടെ എറിയാൻ നമുക്ക് വലിയ ഗ്യാപ്പൊന്നുമില്ല. മാക്സിമം നമ്മുടെ ഫ്രോഗ് അത്ര അങ്ങനെ അറ്റം വരെ എത്തത്തില്ല. അപ്പം നമ്മളിവിടെ നിന്ന് കയറുവാണ്. നമ്മുടെ സ്ഥിരം സ്കൂളിലൂടെ നമ്മൾ പോവാണ്. ഗൈസ് നമുക്കൊന്ന് ആടിച്ചിട്ടുണ്ട്.
ഫൈനലി നമ്മളെ രണ്ടാമത്തെ ഇന്നത്തെ വൈകുന്നേരത്തെ രണ്ടാമത്തെ വരാൽ അനക്കി പിടിച്ച വരാൽ കാസ്റ്റ് ചെയ്ത് ഞാൻ അവിട്ട് അനക്കിയപ്പം കയറി അടിച്ചത്. ഒരു അര കിലോ പ്ലസ് ഉണ്ട് ഈ സാധനം, മറ്റേ നമ്മൾ അര കിലോ ഉണ്ട്, ഇത് അര കിലോ പ്ലസ് ഉണ്ട്, നല്ലൊരു സാധനം. അപ്പം മച്ചാൻ പറയേ, നമ്മുടെ വൈകിട്ടത്തെ ഫിഷിംഗ് നമ്മൾ കഴിഞ്ഞു. വൈകിട്ട് നമുക്ക് രണ്ട് വരാൽ കിട്ടി, രാവിലെ നമുക്ക് ഒന്ന് രണ്ട് വരാലുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തേക്ക് നമുക്ക് മീനുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ ഇന്നിട്ടത്. അപ്പം വെള്ളം വലിയന്തോറും നമുക്ക് മീനടിയെല്ലാം വളരെ ശോകമായിട്ട് വരുവാണ്. എന്നാലും നമുക്ക് ട്രൈ നോക്കാം. അപ്പം അടുത്ത ദിവസം നല്ലൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലീസ് മച്ചാന്മാർക്കും ടാറ്റാ.